17,000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതകരമായ ഈ മഹാപ്രപഞ്ചത്തിന്റെ ജനനം. വിധിയുടെ മേൽ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്വാധീനം. ഒരുവന്റെ കർമ്മങ്ങളാണ് അവന്റെ വിധി നിർണയിക്കുന്നത്. അതൊരിക്കലും മാറ്റാനാവില്ല എന്ന പരമമായ സത്യം ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട് മഹത്തായ വേദകാലം ഉദയം ചെയ്തു. പ്രകൃതിയുടെ കോപത്തിന് കാരണം നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്. ഏറ്റവും ഒടുവിൽ മറ്റു വഴികളില്ലാതെ അവൾ തിരിഞ്ഞെതിർക്കുമ്പോൾ വേലിക്കെട്ടുകളെല്ലാം തകർത്തെറിയപ്പെടുന്നു. ബ്ലോഗിംഗ് എനിക്കൊരു ഹോബി മാത്രമായിരുന്നു. പക്ഷെ ഈ നോവലിൽ ഒരിക്കലും മായാത്ത ഓർമ്മകളുടെ ശില്പങ്ങൾ വാർത്തുവെക്കാൻ അവളാണ് എന്നെ പ്രേരിപ്പിച്ചത്. നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ, എൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹമായ റസിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. പക്ഷെ റിവ്യൂ എഴുത്തുകാർക്ക് ആദ്യ 10,000 കോപ്പികൾ സൗജന്യമായി കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്കിത് വായിച്ച് ബോറടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കുറ്റം പറയണം. ഇതിലെ പ്രധാന കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നഷ്ടമായ സ്നേഹത്തിൻ്റെ കവിതയാണ് അവൻ്റെ ജീവിതം. റസി അതിനെ വിശേഷിപ്പിച്ചത് വേർപിരിയലിൻ്റെ മഹാസമുദ്രത്തിലേക്ക് മെല്ലെ ഒഴുകിയെത്തുന്ന ഒരു നദിയെന്നാണ്. അത്ഭുതമെന്ന് പറയട്ടെ, നഷ്ടസ്നേഹത്തിൻ്റെ 9 കടലും നീന്തിക്കിടന്ന ഈ നോവലിലെ നായകൻ ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അതിനേക്കാൾ ഉപരിയായി ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹം ഈ തുറമുഖ നഗരത്തിന്റെ ഭാഗമായി മാറും. ലേഡീസ് ആൻഡ് ജെന്റിൽമൻ, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്, മിസ്റ്റർ വിനയ് ശങ്കർ. ഞങ്ങളുടെ സ്നേഹസ്മരണികൾ അല്ല, ഞങ്ങളുടെ ജീവചരിത്രം എന്നതിനെ വിളിക്കാം. ഞങ്ങളുടെ ഓർമ്മച്ചെപ്പിലെ ഇതുവരെ ആരോടും പറയാത്ത കഥ. അതിലെ 9 കഥാപാത്രങ്ങളും 9 ഭാവങ്ങളും വികാരങ്ങൾ തുളുമ്പുന്ന അണക്കെട്ട്. വിധിയെ നിയന്ത്രിക്കുന്ന നവഗ്രഹങ്ങളുടെ കാണാച്ചുരടുകൾ കുരുങ്ങിയമർന്നുപോയ നഷ്ടസ്നേഹത്തിന്റെ സമുദ്രയാത്രയാണിത്.
ഞാൻ അധികമൊന്നും പറയുന്നില്ല. നോവലുകൾ വായിച്ചറിയേണ്ടതാണ്. കപ്പൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന തുറമുഖത്തിലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെയല്ല അത് ഉണ്ടാവേണ്ടത്. അടുത്ത തുറമുഖത്ത് ബങ്കർ ഒരുക്കാനുള്ള നിർദ്ദേശം നൽകും. ശരി ക്യാപ്റ്റൻ, റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് സൂപ്രണ്ട് പിന്നെയും വിളിച്ചിരുന്നു. ഡ്രൈഡോഗ് ശരിയാവുന്നതുവരെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് ശരി. എല്ലാ സൗകര്യമുള്ള ഓഫീസ് മുറിയിൽ സുഖിച്ചിരുന്നെങ്കിൽ ഉത്തരവിറക്കുന്നതിന് പകരം അയാളോട് വേഗം കപ്പൽ റിപ്പയർ ചെയ്യാനുള്ള വഴി എന്താണ് നോക്കാൻ പറ. അല്ല, വെറും 8 വർഷം. എവിടെയായിരുന്നു ഇതുവരെ? ഇമെയിലോ ഫോൺ കോളോ ഒന്നുമില്ല. വിദേശത്ത് എവിടെയോ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു, പക്ഷെ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അതൊരു നീണ്ട കഥയാ. ഏയ് സാം, അങ്കിളിനോട് ഹലോ പറ. ഹലോ, മൈ നെയിം ഈസ് സാം. ഇത് എന്റെ ഒക്ടോപിയൻ ബോയ്. ഓ, ഒക്ടോപിയൻ ബോയ്. സാം, മൈ നെയിം ഈസ് ഫ്രെഡി ആൻഡ് ദിസ് ഈസ് മൈ ഒക്ടോപിയൻ ഗേൾ. അത് വെറുതെ പറഞ്ഞതാ. ഞാൻ റസിയ, നമുക്ക് അതിലേക്ക് പോവാം. സാം, എന്ത് പറ്റി? ജാമിന് അടുത്ത ഡോസിനുള്ള സമയമായി. അവൻ ഡയബറ്റിക്കാ. ഡയബറ്റിസോ? അത് പ്രായമായവർക്ക് വരുന്നതല്ലേ? എൻ്റെ മോനത് ചെറുപ്പത്തിലേ കിട്ടി. ജുവനൈൽ ഡയബറ്റിസ്. ജാം, കഴിഞ്ഞിട്ട് ഇവിടെ ശ്രദ്ധിക്ക്. അപ്പോ യഥാർത്ഥത്തിൽ സാം മീരയുടെ മകനല്ലേ? ഹേ, അല്ല. പക്ഷെ എങ്ങനെയോ അവളെ അവന് നഷ്ടപ്പെട്ടു. അവളേതോ യോട്ട്മാൻ വിവാഹം കഴിച്ചു. അവളിപ്പോ എവിടെയാ? അറിയില്ല. അവനിപ്പിക്കാര് സംസാരിക്കുന്ന പോലും ഇഷ്ടമല്ല. വീട്ടിലേക്ക് പോയിട്ട് 8 കൊല്ലം കഴിഞ്ഞു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. കോഫി. ഓ മൈ ഡാർലിംഗ്, നിന്റെ കോഫി കുടിക്കാതിരിക്കും നഷ്ടമാ. ബിക്കോസ് ഇറ്റ്സ് ബെസ്റ്റ്. ഇന്ന് രാത്രി സീമൻസ് ക്ലബിൽ നിന്ന് ഡ്രിങ്ക്സ് കഴിക്കാൻ ഞാൻ വിനയോട് പറഞ്ഞിട്ടുണ്ട്. ഏയ്, ഗുഡ്. ഫ്രെഡി, ഈ ഓർമ്മകൾ മദ്യം പോലെയാണ്. കാലം ചെല്ലും തോറും വീര്യം കൂടും. അത് വളരെ ശരിയാണ് വിനയ്. പക്ഷെ നൊമ്പരപ്പെടുന്ന ഓർമ്മകൾക്കാണ് കൂടുതൽ വരിക. ഫ്രെഡി, ഓർമ്മകൾ വരും പോവും, ഏത് വേണം തീരുമാനിക്കാനാവില്ല. നിന്റെ ആദ്യത്തെ പ്രണയം ഓർമ്മയുണ്ടോ? ആദ്യത്തെ പ്രണയം? ആദ്യമായിട്ട് കുടിച്ചത് ഓർമ്മയുണ്ടോ? Tonight.
ഓർമ്മകൾ മദ്യം പോലെയാ. പറ ഫ്രെഡി, ഏതിനാ നൊമ്പരം കൂടുതൽ? പറയാതെ പോയ സ്നേഹത്തിനോ അത് തിരിച്ചു കിട്ടാതെ പോയ സ്നേഹത്തിനോ? നിന്റെ സ്നേഹം പറയേണ്ട സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവള് തിരിച്ചു തരുമായിരുന്നു. ഇപ്പൊ ഒരുപാട് വൈകി പോയി, സമയം ഒരുപാട് വൈകി. വാ പോവാം, എഴുന്നേക്ക്. വിനയ്, സർവേയർ ബോർഡ് ചെയ്ത് കഴിഞ്ഞു, എല്ലാം ശരിയല്ലേ? നീ നോക്കാം. ഞാൻ എല്ലായിടത്തും നോക്കട്ടെ. സാമിന്റെ കാര്യം ഞാൻ ഏറ്റു. സാം, ആന്റി ബുദ്ധിമുട്ടിക്കരുത്, ഓക്കെ? കപ്പലെങ്ങാനും മുങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടാം. അപ്പോ ലൈഫ് ബോട്ട് മുങ്ങിയാലോ? നല്ല ചോദ്യം. ലൈഫ് ബോട്ട് ഒന്നും മുങ്ങില്ല. ഇനി എങ്ങാനും മുങ്ങിയാൽ നമുക്ക് ഈ ജാക്കറ്റ് ഉപയോഗിച്ചിട്ട് പൊങ്ങിക്കിടക്കാം. ലൈഫ് ജാക്കറ്റും മുങ്ങിയാലോ? ഡാഡി ബിസിയാ, നമുക്ക് പോവാം. ഓക്കേ. ഏയ് റസിയ, നീ സിസിആറിലേക്ക് വരാവോ? നിനക്ക് ഇവിടെ ഒരു ജോലിയുണ്ട്. ഓക്കേ, ഞാനിപ്പോ വരാം. പേടിക്കാനൊന്നുമില്ല, ഉടനെ തന്നെ ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് തരാം. ആ ടാങ്കുകൾ പാതി ഫില്ല് ചെയ്യുന്നതാണ് അപകടം. അതിലും നല്ലത് ഡബിൾ ബോട്ടൺ ടാങ്കുകൾ ഫില്ല് ചെയ്യുന്നതാണ്. പക്ഷേ ട്രാൻസ്ഫർ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്തൊരു കഷ്ടമായത്. 200 കൊല്ലം പഴക്കുള്ള ഈ തുരുമ്പ് വെട്ടിയിൽ നേരെ ചുവ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? എന്റെ ആദ്യത്തെ സിഒ ടു റിലീസ് അനുഭവം. എന്റെ സാമിന് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട സമയമായി. സാമിനെ കണ്ടോ? സാം എന്റെ മുറിയിൽ ഉറങ്ങുന്നുണ്ട്. അവൻ അവിടെ ഇല്ല. എന്താ?
അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ എല്ലായിടത്തും നോക്കി, കണ്ടില്ല. Roger, Vinay here, over. Sam, go down. No, over. Sir, Sam, I'm going to go. Sam, engine room. What? Sam, you're going to go. Hey, Vinay, wait. Oxygen mask is not going to go. ഇനി ഒരു കാര്യം കൂടി ചെയ്തു നോക്കാനുള്ളൂ. എന്റെ അവസാനത്തെ പ്രതീക്ഷ. നീ എന്താ ആലോചിക്കുന്നത്? സാമനൊരു കുഴപ്പമില്ല. ഞാൻ വിനയനെയും മേരിയെയും പറ്റി ഓർക്കുകയായിരുന്നു. എനിക്ക് ട്രാജിക് ലവ് സ്റ്റോറി ഇഷ്ടമല്ല. അത് ശരി. പിന്നെ നിനക്ക് ഏതുതരം ലവ് സ്റ്റോറീസാ ഇഷ്ടം? നമ്മുടെ ഇതുപോലെ. റിയലി? യെസ്. അതെന്താ അങ്ങനെ? ഈ കടൽ പോലും റൊമാൻറ്റിക് അല്ലേ? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പക്ഷേ ഇപ്പൊ നിനക്കുള്ളതിന്റെ പകുതി സൗന്ദര്യം പോലും അതിനില്ല. ഐ ലവ് യു. ഓ ഹണി, നമുക്ക് അധികം നേരം ഇങ്ങനെ നിൽക്കേണ്ട. വരൂ, നമുക്ക് റൂമിലേക്ക് പോകാം. Carry me, my captain. I am tired. Okay. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മാത്രം സ്വന്തമായ ഒരാൾ. എന്താ എന്നെ ബോറടിച്ചു തുടങ്ങിയോ? മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ. നമുക്കിടയിൽ മറ്റൊരാളുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റും. റിപ്പയറിങ്ങിന് ഇനി മാസങ്ങൾ എടുക്കും. എഞ്ചിൻ റൂം അങ്ങനെ തന്നെ മാറ്റുന്ന നല്ലത് തോന്നുന്നു. ഈ മുതുകിഴവിയുടെ സ്പെയർ പാർട്സ് എവിടെ കിട്ടാനാ? ഫ്രെഡി, എനിക്ക് എന്റെ വീട് വരെ ഒന്ന് പോകണം. സാമിന്റെ ട്രീറ്റ്മെന്റ് ഇനി നീട്ടിവെക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ്. പക്ഷെ നല്ല സ്ഥലത്താണോ ചികിത്സിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എന്റെ അവസാന പ്രതീക്ഷ. പോയിക്കോളൂ, ഏതായാലും വീക്കെൻഡ് ആയില്ലേ. ബൈ. ഹേയ് വിനായ്, നെക്സ്റ്റ് വീക്ക് സമ്മർ പാലസ്, റൈറ്റ്? അത് കടൽ വെള്ളവും നല്ല വെള്ളവും വേർതിരിക്കുന്നേ. ഡാഡി, ഡാം എവിടെയാ? അത് കുറെ ദൂരെയാ, നമ്മുടെ വീടിന്റെ അപ്പുറത്ത്.
मुझे छोड़ के क्यों गई, दिल तोड़ के क्यों चली, तू है कहाँ अभी, तू है कहाँ, मगर तू जहाँ रहेगा वहाँ छिड़ा प्यार लौटेगा क्या, मुझे छोड़ के क्यों गई, दिल तोड़ के क्यों चली। കുളിച്ചിട്ട് വന്നോളൂ, അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുക്കാം. മോന്റെ പേരെന്താ? സാം. സാമുവൽ. Thank you.
നിന്റെ ഹസ്ബൻഡ്? ഓ, തല നന്നായി തോർത്തിയില്ലേ? Asking you, who are you? What? Who are you? എനിക്കറിയാമായിരുന്നു, പക്ഷെ കുറച്ചുകൂടി നേരത്തെ പ്രതീക്ഷിച്ചു. നോക്ക്, നിന്റെ ജാതകപ്രകാരം അലച്ചിലിന്റെ കാലം ഇതോടെ പൂർണ്ണമായും കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്കറിയാം നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന്. ബുദ്ധന്റെ വാക്കുകളാണ് എന്നെ പൂർണ്ണമായും മാറ്റിക്കളഞ്ഞത്. എവിടെയാ ആ കുറുമ്പൻ? ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. ഊത്, എനിക്ക് സന്തോഷമായി. നീ തിരിച്ചു വന്നല്ലോ എൻ്റെ ഈ പേരക്കുട്ടിയും കൊണ്ട്. അച്ഛൻ മുമ്പ് ഡയബറ്റിസ് വന്ന കുട്ടിയെ ചികിത്സിച്ച് ഭേദമാക്കിയത് ഞാൻ ഓർക്കുന്നു. ഡയബറ്റിക്? കിഴക്ക് നിന്നാരോ ഇവിടേക്ക് വരുന്നുണ്ട്. വിഷം തീണ്ടിയതായിരിക്കും. എല്ലാം ഒരുക്കി വെച്ചോളൂ. ചായ തണുത്ത് കാണും, ഞാൻ വേറെ എടുത്തോണ്ട് വരാം. അതെ, അച്ഛൻ ജ്യോതിഷം പഠിപ്പിച്ചില്ലേ? എനിക്ക് എന്റെ ഭാവി പോലും പറയാനറിയില്ല. അത് അപകടകരമാണ്, മറ്റൊരു വഴിയും ഇല്ലെങ്കിലേ അത് പ്രയോഗിക്കാൻ പാടുള്ളൂ. ഓ, എത്ര ഗുളികകളാണ്! പോരാഞ്ഞിട്ട് കുറെ ടെസ്റ്റും കുത്തിവയ്പ്പും, അതും ഒരു ചെറിയ കുഞ്ഞിന്. എല്ലാ ഡോക്ടർമാർക്കും മരുന്ന് നൽകാനേ കഴിയുകയുള്ളൂ, പക്ഷേ രോഗം മാറ്റാൻ ഈശ്വരന് മാത്രമേ കഴിയൂ. അച്ഛന്റെ സ്വപ്നങ്ങളോട് നീതി പുലർത്താനോ അച്ഛനെ പിന്തുടരാനോ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങേരല്ലേ എല്ലാം തീരുമാനിക്കുന്നേ, തലയിലെടുത്തു മാറ്റാൻ നമുക്ക് പറ്റില്ല. എത്ര ദിവസം നീ ഇവിടെ ഉണ്ടാവും? ചിലപ്പോ കുറച്ച് മാസം. തിരിച്ച് അങ്ങോട്ട് പോകണോ നിനക്ക്? ഒന്നും തീരുമാനിച്ചില്ല ഇതുവരെ. സാമിന്റെ അമ്മ വരാൻ കഴിഞ്ഞില്ല.
മോന്റെ നാക്ക് കാണട്ടെ. ഇത് ട്രീറ്റ്മെന്റിന് കൂടുതൽ സമയമെടുക്കും. അവൻ ഇവിടെ നിൽക്കട്ടെ, ഇത് അവന്റെ വീടല്ലേ. ഓക്കേ. Welcome to Summer Palace. Yeah, it's really amazing. What? Come on. Ooh, Freddy. Man, marvelous. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഗംഭീരം. അച്ഛൻ മരിച്ച ശേഷം ഞങ്ങൾ മാത്രം ഇവിടെ താമസിക്കുന്നത്. വാ, ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇതാ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഡാം പണിയാനാ അദ്ദേഹം ഇന്ത്യയിൽ വന്നത്. എന്റെ കഷ്ടകാലത്തിന് അദ്ദേഹം ഇവിടെ നിന്ന് കല്യാണം കഴിച്ച് ഇവിടെ താമസമാക്കി. ഏതെങ്കിലും മദാമയുടെ കൂടെ യൂറോപ്പിൽ ഒരു ബീച്ചിൽ സൺബാത്ത് നടത്താനുള്ള യോഗം എനിക്കില്ല. അതിനൊക്കെ ഇനിയും സമയമുണ്ട് ഫ്രെഡി, വാ. ഇതാണ് എന്റെ ഗ്രാൻഡ് ഫാദർ സർ വില്യം ബ്രൗൺ, ഈ നാട്ടിലെ ആദ്യത്തെ മേയർ. അദ്ദേഹത്തിന്റെ കളി ക്രിക്കറ്റ്, രാഷ്ട്രീയമല്ലായിരുന്നു. ഇത് എന്റെ അച്ഛൻ ജോൺ ബ്രൗൺ. ഈ നഗരം ഇന്ന് കാണുന്ന പോലെ നിർമ്മിച്ചത് അദ്ദേഹമാണ്. പുതിയ ഡാമിന്റെ പണിയും തുടങ്ങിയതാ, പക്ഷെ ഇത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇപ്പൊ സ്വർഗത്തിലിരുന്ന് ഡാം പണിയുന്നുണ്ടാവും. ഇതെന്റെ സിസ്റ്റർ മരിയ ബ്രൗൺ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം, അനസ്തേഷ്യ കൊടുത്തതിൽ വന്ന പിഴവാണ് അവൾ ഇങ്ങനെയാക്കിയത്. ആ, ഞാൻ പക്ഷെ അച്ഛൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം തുടർന്നില്ല. ദുരൈ, മരിയയുടെ ഭർത്താവാണ് അടുത്ത മേയറായത്. എനിക്കിപ്പോളെ കാണാൻ തോന്നുന്നു. നിനക്ക് ജയിലിൽ ഇതൊന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം. ഇല്ല സാർ. നിനക്ക് അവിടെ ഗംഭീര സ്വീകരണമായിരുന്നല്ലോ ഡാം കമ്മിറ്റിക്കാരുടെ വകയായിട്ട്. നീ അവരുടെ ഹീറോ അല്ലേ. അവര് ഒന്ന് പറഞ്ഞപ്പോ തമ്പി, നീ പരവുള്ളിറങ്ങിയത് നിന്റെ വീട്ടുകാരെ കാണാനോ അതോ നാട്ടുകാരോട് പ്രസംഗിക്കാനോ? സാർ, ഇനി നീ ആരുടെ മുന്നിലും ഡാമിനെതിരെ പ്രസംഗിക്കില്ല. യാരോടും ഒന്നും പറയുകയും. പോറുക്കി നായെ, ബോസിനെ കൊന്നിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ വല്ല കുറ്റിക്കാട്ടിലേക്കും വലിച്ചെറിഞ്ഞേക്ക. സാക്ഷിയാണ് നീ എപ്പോഴും. എനക്ക് അത്ഭുതമാ. നിന്റെ സഹോദരൻ ഈ നഗരത്തിലെത്തിയിട്ടുണ്ട്. ഇതുപോലെ അവനെയും നാൻ കുട്ടിക്കാട്ടിലേക്ക് എറിയേണ്ട വരുമെന്ന തോന്നുന്നത്. ദൈവചേതനെ പോകാൻ അനുവദിക്കും, അവനെ ഒന്ന് കണ്ടോട്ടെ. നീ പോയാൽ എന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ആരാളുള്ളത്. നീ തിരിച്ചു വന്നില്ലെങ്കിലോ, അടുത്ത ഇലക്ഷൻ ഞാൻ എങ്ങനെ ജയിക്കും? എനക്ക് നിന്നെ വേണോ? നീ എന്നും എന്റെ ഭാഗ്യരാശിയല്ലേ. ഇവനെ പോലെ ഡിവോഴ്സിന് ഇനി എത്ര നാളെടുക്കും? ചില ഫോർമാലിറ്റീസ് കൂടി തീരാനുണ്ട്. സാന്ദ്ര ഇപ്പൊ എന്താ ചെയ്യുന്നേ? അവൾ വാർത്തകളുടെ പുറകെ തന്നെ, ഷൂട്ടിംഗ് മറ്റുമായിട്ട്.
മീരയുടെ ജാതകത്തെ കുറിച്ച് ഓർത്ത് വിഷമിച്ച വിനയുടെ അച്ഛൻ ഒരു വിദേശിക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതിച്ചത് എന്തുകൊണ്ടാ? അതും യാതൊരു മുൻപരിചയമില്ലാത്ത ഒരാൾക്ക്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹായ് അച്ഛ, ഇത് എനിക്കറിയാം. ഇത് റസിയ, ഇത് ഫ്രെഡി. മറീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സുഹൃത്തുക്കൾ. ഭൂതവും ഭാവിയും വർത്തമാനം അറിയുന്ന ആളാണെന്ന് അറിഞ്ഞിരുന്നു. ഇപ്പൊ ഉറപ്പായി. ഏയ് വിനയൻ, എപ്പോഴും നിങ്ങളുടെ കാര്യം പറയുമായിരുന്നു. അതിർത്തികൾ ഭേദിച്ച് കൂടുകൂട്ടിയ ഇണക്കുരുവികളെ കുറിച്ച്. ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട്. ഞങ്ങളുടെ ഭാവിയെ കുറിച്ച് അറിയാൻ കഴിയോ? അവസരങ്ങളെയും സാധ്യതകളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ജ്യോതിശാസ്ത്രത്തിലെ ഗ്രഹനിലയിലൂടെ അറിയാൻ കഴിയുന്നത്. നിങ്ങളുടെ ജന്മസ്ഥലവും തീയതിയും ജനിച്ച സമയവും പറയൂ, നമുക്ക് നോക്കാം. ഞാൻ മനസ്സിലാക്കിയത് നവഗ്രഹങ്ങളുടെ സ്വാധീനമാണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. പക്ഷേ പ്ലൂട്ടോ ഒരു ഗ്രഹമല്ലല്ലോ. അത് സത്യത്തിലൊരു അബദ്ധധാരണ മാത്രമാണ്. സൗരയൂഥത്തിലെ 5 ഗ്രഹങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നവഗ്രഹങ്ങളിൽ പെടുന്നത്. മറ്റ് ഗ്രഹങ്ങളെക്കാൾ അധികമായി സൂര്യനും ചന്ദ്രനും മാത്രമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ എന്നും ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്. വിധിയെ മാറ്റാനാവില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വേദമന്ത്രങ്ങളുടെ കമ്പനങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. സത്യത്തിൽ പ്രാർത്ഥനകളുടെ അടിസ്ഥാനം തന്നെ അതല്ലേ. എവിടെ മീര? മീര, മീര, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ഹായ് മീര. വിനയൻ എപ്പോഴും നിന്റെ കാര്യം പറയുമായിരുന്നു. മീര അത് ചെയ്തു, മീര ഇത് ചെയ്തു, മറ്റൊരാളെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. മീര, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെയാണ് അവൻ ഇക്കാലം അത്രയും കഴിച്ചു കൂട്ടിയത്. എന്നിട്ട് നീ അവനെ കൈവിട്ടത് എന്തിനാ? അതെ, ഞാൻ കൈവിട്ടു. പക്ഷെ വിനയല്ല, എന്റെ സ്വപ്നങ്ങളെയാ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എന്റെ സ്നേഹത്തെ കുറിച്ച് അറിയോ? ഇല്ല, സ്നേഹം ബലി കൊടുക്കുമ്പോഴുള്ള വേദന നിങ്ങൾക്കറിയോ? എനിക്കറിയാം. ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഇതെന്റെ വിധിയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വരൂ, സ്നേഹിക്കാൻ എനിക്കിത് മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴാണ് വിനയെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. ഹാപ്പി ബർത്ത്ഡേ. Thank you. വിവാഹം എനിക്ക് ദുരന്തവും ദുഃഖവും മാത്രമേ തരികയുള്ളൂ എന്ന് ജാതകം നോക്കിയിട്ട് അച്ഛൻ കണ്ടെത്തി. ശാപം ഒഴിവാക്കാൻ പൂജയും വഴിപാടുകളും ഒക്കെ നടത്തി. വിനയ്ക്ക് ഇതിലൊന്നും ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. വിനയ് പഠിക്കാൻ പോയപ്പോ ഞാൻ തനിച്ചായി. ഞങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം അച്ഛൻ അറിയാമായിരുന്നു. അച്ഛൻ ഞങ്ങളുടെ ജാതക പൊരുത്ത് നോക്കി. ഞങ്ങൾ വിവാഹിതരായാൽ ഒരു നിമിഷം പോലും ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് വിധിച്ചിട്ടില്ലെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞു. പ്രതിവിധിക്ക് വേണ്ടി തിരഞ്ഞ അദ്ദേഹത്തിന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സംഭവിച്ചേക്കാവുന്ന ഒരു ദുരന്തമല്ലാതെ. ജാതകം എന്താണോ അതാണ് ഞാൻ പറയുന്നത്. അച്ഛൻ എല്ലാ കാര്യം എന്നോട് പറഞ്ഞു. തുടക്കത്തിൽ അതിന്റെ വിധിയായി സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛന്റെ പ്രവചനങ്ങൾ തെറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമായിരുന്നു.
അച്ഛന്റെ അടുത്ത് നിന്ന് ചികിത്സ പഠിക്കുന്നതിന് ഞാൻ സമയം വിനിയോഗിച്ചു. ഒരു കുഴപ്പമില്ല കേട്ടോ, വന്നോളൂ. അപ്പോഴാണ് സോറിയാസിസിന്റെ ചികിത്സയ്ക്കായി മാർക്ക് വന്നത്. ഈ രോഗം കാരണം അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ചിരുന്നു. മാർക്ക് ഞാനുമായി കൂടുതലെടുത്തു. അവസാനം അയാൾ എന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തി. എന്റെയും മാർക്കിന്റെയും ജാതകങ്ങൾ തമ്മിലുള്ള ചേർച്ച കണ്ടപ്പോ അച്ഛൻ അത്ഭുതപ്പെട്ടുപോയി. പ്രാർത്ഥനകളും പരിഹാരക്രിയകളും ഫലിച്ചതുകൊണ്ടാണ് ലക്ഷങ്ങളിൽ ഒന്നു മാത്രം കാണാറുള്ള അപൂർവ ചേർച്ചയുള്ള ബന്ധം ഒത്തുവന്നതെന്ന് അച്ഛൻ വിശ്വസിച്ചു. എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായി ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചു. വിനയ് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്റെ വിവാഹത്തിൽ എന്നെ ക്ഷണിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? എന്റെ സ്നേഹം നിനക്കറിയില്ലേ? എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെയുള്ള എന്റെ ജീവിതം മുഴുവൻ നിന്നോടൊപ്പമായിരുന്നു. എന്നിട്ടും മീര, നീ ശരിക്കും തീരുമാനിച്ചോ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. എന്റെ വിധിയെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രൊഫഷണൽ പഠനം തുടർന്നു. നിനക്ക് എന്നോടെല്ലാം പറയാമായിരുന്നു. ഐ'm സോറി. ഈ തെറ്റിദ്ധാരണ വളരെ വേദനിപ്പിക്കുന്നതാ. യുനോ, നമ്മളൊരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ വളരെ അടുത്ത്, എന്നിട്ട് നമ്മൾ അന്യോന്യം അറിഞ്ഞില്ല. എന്താ സംഭവിച്ചെന്ന് വിനയനോട് പറഞ്ഞില്ല. ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാം പറയാത്തതിനെ എന്നെ കുറ്റപ്പെടുത്തിയത്. You're right. I'm sorry. ആദ്യത്തെ കടൽ യാത്രയിലാണ് ഞാൻ അവളെ കാണുന്നത്. എന്റെ ക്യാപ്റ്റന്റെ മകൾ. അതായിരുന്നു തുടക്കം. സുന്ദരിയാണ്. ഞങ്ങൾ ക്ലോക്കിന്റെ സൂചികൾ പോലെയായിരുന്നു. യുനോ, വ്യത്യസ്ത വേഗത, വ്യത്യസ്ത ലക്ഷ്യങ്ങൾ, വല്ലപ്പോഴും മാത്രമുള്ള കണ്ടുമുട്ടലുകൾ. ഇപ്പോഴും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ വിവാഹിതരായതെന്ന്. എനിക്കിഷ്ടമായിരുന്നില്ല സാം അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളരുന്നത്. സാരമില്ല, എല്ലാം ശരിയാവും. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. താമസിക്കാതെ നിങ്ങൾക്കൊരു കുഞ്ഞു പിറക്കും. എനിക്കത് കാണാൻ കഴിയും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ആയുർവേദത്തിൽ? ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങയിൽ വിശ്വാസമുണ്ട്. ആയുർവേദം എന്നാൽ ജീവന്റെ അറിവാണ്. അതായത് 5000 കൊല്ലം പഴക്കമുള്ള അറിവ്. ചികിത്സയും സുഖപ്പെടുത്തലും ഒക്കെ പ്രകൃതി തന്നെ. ആ അർത്ഥത്തിലൊന്നും ആളുകൾ ഇന്നതിനെ ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. ഞാൻ നിങ്ങൾക്ക് ചില മരുന്നുകൾ തരാം. നിങ്ങൾ ആ മരുന്നുകൾ മുടക്കം വരാതെ കഴിക്കണം. വിശ്വാസം വേണം. ആ വിശ്വാസം പ്രവൃത്തിബദ്ധത്തിൽ എത്തിക്കണം. സാം, വാ വാ. സാം, സാം, നല്ല കുട്ടിയല്ലേ സാം. ആദ്യം ഇന്നത്തെ ട്രീറ്റ്മെന്റ് കഴിയട്ടെ. വേണ്ട, എനിക്കിപ്പോ കളിക്കണം. നല്ല കുട്ടിയായി ഞാൻ പറയുന്നതനുസരിച്ചാ
നമുക്ക് ഈ ഡാം കാണാൻ പോവാം. റിയലി റിയലി ഓക്കേ ഓക്കേ ഗുഡ് ബോയ്. ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് തോന്നിയില്ല. പക്ഷേ നിങ്ങളൊക്കെ പോയാ എന്തോ. സാമാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സങ്കടം. അവനിപ്പോ വേണ്ടത് ഒരു അമ്മയുടെ സ്നേഹം. നിന്നേക്കാൾ നല്ലൊരമ്മയെ സാമിന് കിട്ടില്ല. നീ സമ്മതം മൂളിയ ഞാൻ തിരിച്ചു പോയില്ല. എനിക്ക് അത്രയ്ക്ക് ഭാഗ്യമുണ്ടോ? ഒരു രാത്രി കൊണ്ടൊന്നും നമ്മുടെ ജാതകം മാറിയിട്ടുണ്ടാവില്ല. നക്ഷത്രങ്ങൾക്ക് എപ്പോഴും നമ്മളോട് അസൂയയാണ്. ഐ എം സോറി, ഞാൻ എന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യല്ല. പക്ഷെ ഇതിനേക്കാൾ കഷ്ടം മറ്റെന്താണുള്ളത്? മരണം. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണ്. ഒരിക്കൽ ഞാൻ നിന്റെ അച്ഛനെ മുമ്പിൽ തോറ്റുപോയി. ഇനി ഞാൻ തോക്കില്ല. മീരയ്ക്ക് ഈ ഡാം ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതും മറ്റുള്ളവർക്ക് വേണ്ടി സമ്മർദ്ദം അനുഭവിക്കുകയാണെന്ന്. നമ്മളെപ്പോലെ സ്കൂളിലേക്ക് നമ്മൾ നടന്നു പോകാറുള്ളത് ഓർമ്മയുണ്ടോ? ആ മഴയത്ത് അല്ലേ, നല്ല രസമായിരുന്നു. നിനക്കായിരുന്നു മഴ കൂടുതൽ ഇഷ്ടം. മഴ ചേർന്നു. മമ്മി മമ്മി. Hey, my little man. ദേ എന്റെ മമ്മി വന്നു. ഹായ് വിനയ്. ഹലോ മീര. വിനയ് മീരയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോൻ സുഖാണോ? I am fine. മമ്മിക്ക് സുഖാണോ? എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. മമ്മി മമ്മി, എന്റെ ഗിഫ്റ്റ് എവിടെ? എന്റെ ഗിഫ്റ്റ് എവിടെ? ഒരു സെക്കൻഡ്. ഇവിടെ വാ. താങ്ക് യു മമ്മി, താങ്ക് യു. യു വെൽക്കം, യു വെൽക്കം. ഇവിടെ വാ. തല മുഴുവൻ നനഞ്ഞിരിക്കുകയാണല്ലോ. ഇല്ലെങ്കിൽ ജലദോഷം പിടിക്കും. ഓ സാരമില്ല, ഇതൊക്കെ ശീലമായി. മഴക്കാലത്ത് എവിടെയായിരുന്നെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ അധികം മഴയില്ലല്ലേ. നോക്ക്, ഇവിടെ കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരികയാ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഹിയർ. എക്സ്ക്യൂസ് മീ. ഓ, ഇവിടെ മൈക്രോവേവ് റേഡിയേഷൻ ഇല്ല. പക്ഷേ എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു. ആ, അതിന് പുഴയ്ക്കക്കരെ പോകേണ്ടി വരും. സാൻഡ്ര മോനെ കാണാൻ വന്നതല്ലേ? അതെ. കൂടാതെ എനിക്ക് അവസാനത്തെ കൊളോണിയൽ ഡാമിനെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യണമായിരുന്നു. അതിനുവേണ്ടിയുള്ള റിസർച്ചും തുടങ്ങി. ഒരുപക്ഷെ എനിക്ക് സഹായിക്കാൻ കഴിയും. ഇത് നവരസങ്ങളെ കുറിച്ചുള്ള ബുക്കല്ലേ? ഇത് എവിടുന്നാ കിട്ടിയത്? ഞാൻ ഈ ബുക്കിന് വേണ്ടി ഒരുപാട് അന്വേഷിച്ചിരുന്നു. അതെ, മോൾക്ക് ഇഷ്ടമായെങ്കിൽ അത് എടുത്തോളൂ. താങ്ക് യു. ഈ ഒൻപതെന്ന അക്കമില്ലേ, വേദഗണിത ശാസ്ത്ര പ്രകാരം ഏറ്റവും അർത്ഥമുള്ള അക്കമാണ് ഒൻപത്.
ഇവിടെയും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഡാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രോജക്റ്റിന്. നോക്ക്, വെള്ളം പങ്കുവയ്ക്കാൻ അയൽ സംസ്ഥാനവുമായി നമുക്കൊരു കരാറുണ്ട്. അതും 1999 നിയമപ്രകാരം പിന്മാറാനാവില്ല. ഇതിന്റെ പേരിൽ വഴക്ക് നടക്കാൻ തുടങ്ങിയിട്ട് സത്യത്തിൽ 10 ആണ്ടുകളായി. ഇനിയിപ്പോ ഒരു ലോകമഹായുദ്ധം ഉണ്ടായാൽ അതിന് കാരണം വെള്ളമായിരിക്കും. ഡിവോഴ്സിന്റെ പേപ്പർ എന്തെങ്കിലും ഇനിയൊപ്പെടാനുണ്ടോ? നിങ്ങളെ കണ്ടെത്താൻ മാസങ്ങളെടുത്തു. ഞാൻ അയച്ച മെയിലുകൾക്ക് ഒരു മറുപടിയെങ്കിലും അയക്കാറുന്നില്ലേ? തിരിച്ചു വരാൻ എനിക്ക് വേറെ കാരണം അന്വേഷിക്കേണ്ടി വന്നു. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന ഡയബറ്റിക് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രോഗ്രാം നിനക്ക് ചെയ്യാമായിരുന്നില്ലേ? നോക്ക്, ഞാൻ വഴക്കിടാൻ വന്നതല്ല വിനെ. എനിക്ക് എന്റെ സാമിനെ തിരികെ വേണം. നിങ്ങളെ എന്തിന്? നിന്റെ ബിസി ഷെഡ്യൂൾസ് ഒക്കെ ഇത്ര പെട്ടെന്ന് തീർന്നു. ഞാൻ എന്താ ചെയ്തെന്ന് എനിക്കറിയാം. ഐ'm സോറി. ഇത്രയും കാലം എവിടെയായിരുന്നു നീ? പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഞാനായിട്ട് നഷ്ടപ്പെടുത്തി എല്ലാം തിരിച്ചെടുക്കാനും ഞാൻ വന്നത്. ഞാൻ ചെയ്ത തെറ്റാന്ന് എനിക്കറിയാം. ഇപ്പൊ എനിക്ക് വിനയനെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റ് ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ വിവാഹമോചനം സാമിനെ എങ്ങനെ ബാധിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? മമ്മി, ഹേയ് സാം, ദേവമ്മി, ഇതിന് തല തിരിയുന്നുണ്ടോ? വൗ, ഇനി ഇതുകൊണ്ട് കളിക്കുമായിരുന്നോ? You look great. നഗരമാകെ വറ്റി വരണ്ട കിടക്കുകയാണ്. കുടിക്കാനാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. ഇലക്ഷൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ, അത് മറക്കണ്ട. പുതിയ ഡാം ഉണ്ടാക്കാൻ ദൂരെ എന്തിനാ ഇത്രയധികം പണം ചെലവഴിക്കുന്നു എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. നിങ്ങൾ എന്താ സ്വർണ്ണം കൊണ്ടാണ് ഡാം ഉണ്ടാക്കുന്നത്? ഞാൻ എന്തിനാണ് ഇതിനൊക്കെ ആൻസർ ചെയ്യുന്നത്? അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. 5 കൊല്ലം മുമ്പ് നിങ്ങൾ പുതിയ ഡാം വാഗ്ദാനം ചെയ്തതാണ്. എന്നിട്ട് എന്തായി? എവിടെ വെള്ളം? ജനങ്ങൾക്ക് വേണ്ടത് വെള്ളമാണ്, അല്ലാതെ നിങ്ങളുടെ പ്രകടന പത്രികയല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇത്തവണ സഹതാപ തരംഗം ഒന്നുമില്ല. നിങ്ങളുടെ ഭാര്യയുടെ കുടുംബ പേര് കൊണ്ട് ഈ ഇലക്ഷൻ ജയിക്കാനും പോകുന്നില്ല. ജോൺ ബ്രൗണിന്റെ മകൻ നഗരത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ടല്ലോ. നമുക്ക് അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സ്ഥാനാർത്ഥിയാക്കിയാലെന്താ? സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. എനിക്കറിയാം വെള്ളം വേണമെന്ന്. എനിക്കറിയാം നമ്മൾ താമസിച്ചു പോയെന്ന്. പക്ഷെ ഡാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇത് ദുരയുടെ വാക്കാണ്. ഇത്തരം ഡാമുകളെല്ലാം സത്യത്തിൽ വലിയ അപകടകാരികളാ. മോൾക്കറിയാമോ, മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ ദുരന്തം അണുബോംബിൻ്റെതല്ല, അതൊരു ഡാം തകർന്നുണ്ടായതാ. 2.5 ലക്ഷം ആളുകളാണെന്ന് ആ ദുരന്തത്തിൽ അവിടെ മരിച്ചത്. ഇപ്പോൾ ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും. ഫാമിലി ഡോക്ടർക്ക് സാമിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോ നിന്റെ ഇൻഷുറൻസ് ഏജന്റ് വളരെ ഹാപ്പി ആയിരിക്കുമല്ലോ. നീ മോനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ മുത്തശ്ശനാ അവനെ പറ്റി കൂട്ട്. എനിക്ക് അമ്പലത്തിൽ പോണം. അമ്പലത്തിലോ? സാം, നിന്റെ അച്ഛന് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. അവൻ അമ്പലത്തിലേക്ക് പോണു.
വിനയ്, നിങ്ങൾ തിരിച്ചു പോണം. സാമിന് അവന്റെ അമ്മയെ വേണം. നിസ്സാരമായി സ്നേഹം തിരിച്ചെടുക്കാൻ എങ്ങനെ കഴിയുന്നു? ഒന്നും വേണ്ട മീര, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ സ്നേഹം ഇത്രയ്ക്ക് ക്രൂരയാവരുത്, പ്ലീസ്. എല്ലാം നക്ഷത്രങ്ങൾ തീരുമാനിച്ചതാണ്. എനിക്ക് ഒരാളെയും ശാശ്വതമായിട്ട് സ്നേഹിക്കാനുള്ള യോഗമില്ല. എനിക്കിതൊക്കെ ശീലമായി. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരാനാവും നമ്മുടെ വിധി. തിരിയുടെ നൊമ്പരം അറിഞ്ഞാൽ പിന്നെ തേനാളത്തിന് പ്രകാശിക്കാനാവോ? എനിക്കിപ്പോ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്റെ പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങാം. എനിക്കെന്താ നഷ്ടപ്പെട്ടതെന്ന് ഇപ്പോഴാ തിരിച്ചറിയുന്നത്. ഞാൻ വിനയുടെ സമ്മതത്തിന് വേണ്ടി കാത്തു വെക്കാണ്. ഇതെന്റെ അവസാനത്തെ അസൈൻമെന്റ് ആയിരിക്കും. ഇനിയെല്ലാം വിനയുടെ കയ്യില. എനിക്ക് അല്പം സമയം വേണം. ഞാനിപ്പോഴും സമ്മതം പറഞ്ഞിട്ടില്ല. ആലോചിക്കാമെന്നെങ്കിലും പറഞ്ഞല്ലോ. തൽക്കാലം അത് മതി. Ladies and gentlemen, welcome to the fifth party at Summer Palace. മനോഹരമായി വീട്ടിൽ വെച്ച് നടക്കുന്ന അവസാനത്തെ പാർട്ടി ആയിരിക്കും ഇത്. ഓക്കെ, നമ്മുടെ മറീൻ സിറ്റി താമസിയാതെ യാഥാർത്ഥ്യമാണ്. അടുത്ത വർഷത്തെ പാർട്ടി അവിടെ വെച്ചാണ്. യെസ്, യെസ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 9 മാസം കൂടി കഴിഞ്ഞാൽ ഫ്രെഡിയുടെ കുടുംബത്തിലേക്ക് പുതിയൊരു കൊച്ചു നാവികൻ കൂടി കടന്നു വരും. Hey, Freddy, congrats. Yes, yes. Thank you. Thank you very much. I'll let you enjoy the party. Music, please. Freddy. നിങ്ങളുടെ ഒരേ ഒരു ബ്രദറിനോട് ക്ഷണിക്കാൻ മറന്നുപോയോ? ഹലോ റസിയ, കൺഗ്രാറ്റ്സ്. ഇതറിയുമ്പോൾ മറിയയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ ഫ്രെഡിയോട് അല്പം മാറി നിന്ന് സംസാരിച്ചോട്ടെ. ഞാനിവിടെ കുടിക്കാനും ഡാൻസ് ചെയ്യാനും ഒന്നും വന്നതല്ല. നിനക്കെന്താ വേണ്ടത് ഫ്രെഡി? നിന്നെ മേയറാക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ നടപ്പുണ്ട്. എനിക്ക് നിങ്ങളുടെ വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണമായിരുന്നെങ്കിൽ അത് കുറെ മുൻപേ ആകാമായിരുന്നു. പക്ഷെ നിന്റെ ഭാഗ്യത്തിന് ഞാനിപ്പോ ജീവിക്കുന്നത് നേരും നിറയുള്ള കടലല്ല, നിന്നെപ്പോലുള്ള ആർത്തിമൂത്തമാരുടെ കൂടെയല്ല. നിനക്കിപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടായേക്കാം. അതിന് കാരണവുമുണ്ട്. അടുത്ത ബ്രോണിനെ കാത്തിരിക്കയില്ല. നീ ദുരേ, നീ എനിക്ക് ആവശ്യത്തിന് ദ്രോഹം ചെയ്തു കഴിഞ്ഞു. എന്റെ ഒരേ ഒരു പെങ്ങളെ നീ എന്നിൽ നിന്ന് അകറ്റിയത്. എനക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് തിരിച്ചെടുക്കാൻ എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ഭരണ പാരമ്പര്യമൊക്കെ നിന്റെ തന്തയോടുകൂടി തീർന്നു. അത് തിരിച്ചെടുക്കാനുള്ള മണ്ടത്തരമൊന്നും കാണിക്കരുത്. ഒരു നാവികനെ പേടിപ്പിക്കാൻ ഇതൊന്നും മതിയാവില്ല. ഒരു സഹതാപ തരംഗത്തിലാണ് കഴിഞ്ഞ തവണ ഞാൻ ജയിച്ചത്. ഇനിയും അതുണ്ടാക്കാനും ജയിക്കാനും ഒക്കെ എനിക്ക് കഴിയും. വേണ്ടി വന്നാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മരണത്തിലൂടെ. സംശയമുണ്ട് നിനക്ക്? നൈസ് മ്യൂസിക്. എൻജോയ് ദ പാർട്ടി. വാടാ. ദുരൈ പറഞ്ഞു മറിയെ കൊല്ലുമെന്ന്. ഇനി അവളെ തൊടുന്നതിന് മുമ്പ് ആ ബാസ്റ്റേർഡിനെ ഞാൻ കൊല്ലും. എന്റെ പെങ്ങൾക്ക് വേണ്ടി ഞാനേ ചെയ്യണ്ടേ?
പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കരുത് ഫ്രെഡി. ആദ്യം നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കാം. ജോൺ ബ്രൗൺ എനിക്ക് വെറുമൊരു ഉപദേശകൻ മാത്രമായിരുന്നില്ല. ഹി വാസ് മൈ റോൾ മോഡൽ, ഗുരു, ദൈവം പോലെ. ഈ പുതിയ ഡാം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടു. ഞാൻ വെറുമൊരു കെയർ ടേക്കർ മാത്രമാണ്. എൻ്റെ ലക്ഷ്യം ആ ദൗത്യം പൂർത്തിയാക്കലാണ്. എക്സ്ക്യൂസ് മീ. ഹലോ. ഓക്കെ, അൽബിദ. എക്സ്ക്യൂസ് മീ, ഐ നീഡ് ടു ഗോ. നമുക്കിത് പിന്നീട് പൂർത്തിയാക്കിയാൽ പോരെ? ഇറ്റ്സ് ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എക്സ്ക്യൂസ് മീ. ഞാൻ ജീവനോടുണ്ടെന്ന് പറയണം. ഇവിടെ എന്താ നടക്കുന്നത് ഞങ്ങൾക്കറിയാം. ഇന്ന് രാത്രി ഞങ്ങൾ വരും. മരിയ റെഡി ആയിരിക്കണം. എന്തിനും മടിക്കാത്തവനാണ് അയാൾ. പേടിക്കണ്ട, അത് ഞങ്ങൾ നോക്കിക്കോളാം. Do it, Rambo. ഞാൻ നിന്നെ എന്നേക്കുമായി ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. ഫ്രെഡി, എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താ? നമ്മുടെ അച്ഛനെ ആരും കൊന്നതല്ല. നീ എന്തായി പറയുന്നത്? ആത്മഹത്യ ചെയ്യായിരുന്നു. നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഇത് നടക്കില്ല. ഇന്നത്തെ പോലീസ് വെടിവെപ്പിൽ എത്ര പേരാണ് മരിച്ചതെന്ന് നിനക്കറിയോ? ഇനിയും എന്നെ ജനങ്ങളെ കൊല്ലാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. നിന്റെ എല്ലാ തട്ടിപ്പുകളും ഞാൻ കണ്ടുപിടിച്ചു. ഇയാളുടെ ഒരു വലിയ കണ്ടുപിടുത്തം. ഈ കാണുന്ന ഒപ്പ് നിങ്ങളുടെ അല്ലേ മിസ്റ്റർ മേയർ? നിങ്ങൾ സംരക്ഷിക്കുന്ന ഈ പറഞ്ഞ ആളുകൾ തന്നെ കാർക്കിച്ച് തുപ്പും നിങ്ങളുടെ മുഖത്ത്. ഞാൻ അപേക്ഷിക്കണം. ദുരെ, ചെയ്യരുത്, പ്ലീസ്. ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ നാളെ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ കൊണ്ടത് ചെയ്യിക്കണോ? കിടവാ, ഒന്നും ചെയ്യരുത്.
പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാറ് പിടിക്കാം. ഷട്ട് അപ്പ്. ഇല്ല, അനുവദിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഇതിന് അനുവദിക്കില്ല. ജോലിക്കാരൻ പോലീസുകാരോടും കോടതിയോടും നുണ പറഞ്ഞു. ദൂരെ എളുപ്പത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തു. അവർ ഈ രാജ്യത്ത് തന്നെ വിട്ടു കാണും ബോസ്. നോ വേ, അവളുടെ പാസ്പോർട്ട് എന്റെ കയ്യിലാണ്. നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? ദൂരേക്കാൾ കഴിവുള്ള പോലീസോ? സിറ്റി മുഴുവൻ അഴിച്ചു പറക്കണം. എല്ലാ കോളുകളും നീക്കങ്ങളും ശ്രദ്ധിക്കണം. ഇത് പുറത്ത് ഒരു കുഞ്ഞു പോലും അറിയരുത്. അറിഞ്ഞാൽ അത് നമ്മുടെ ഇലക്ഷൻ വിജയത്തെ ബാധിക്കും. അകത്ത് പോയി നോക്കടാ. നിനക്ക് എന്താ കാര്യം? ഇതിൽ ഇടപെടണ്ട നായിന്റെ മോനെ. ഏയ്, അത്രയും ഡയലോഗ് ഒന്നും വേണ്ട. ഇതിന്റെ പാർട്ടി ഓഫീസ് അല്ല. പോയി നോക്കടാ. അന്ന് പാർട്ടിക്ക് വന്നപ്പോ എന്തെങ്കിലും മറന്നു വെച്ചോ? അമ്മടാ എന്നാ. റിലാക്സ്, നിങ്ങളിവിടെ സേഫാ. ആ ബോസ്, അവരോടില്ല. എല്ലാം ഇവിടെ നോക്കിയോ? യെസ്. ശരി, പോവാ. Come on, boys. Ready? ദുരയോട് കളിക്കരുത്. എനിക്കറിയാം അവൾ ഇവിടെ ഈ നഗരത്തിലുണ്ടെന്ന്. അവളെ എന്റെ കയ്യിൽ കിട്ടും. ആയുർവേദം മരുന്നുകൊണ്ട് മാത്രമുള്ളൊരു ചികിത്സയല്ല, ജീവിത രീതിയും വളരെ പ്രധാനമാണ്. അച്ഛാ, ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. പുതിയ ഡാമിന്റെ ഇനോഗ്രേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തു. ലാസ്റ്റ് സൺസെറ്റ് എനിക്ക് ലൈവ് ആയി കാണിക്കാൻ പറ്റും. എപ്പോഴാ? 9th. മറ്റൊരു 999. മീര, മീര! ഇതൊരു ദുസ്വപ്നമാണ്. നാളെ നമ്മൾ പ്ലാൻ ചെയ്തപോലെ ലൈവായി. ഞാനൊരു മെയിൽ അയക്കാം. ഓക്കെ, ബൈ. വാ, നമുക്ക് പോവാം. പിന്നെ നീ എപ്പോഴാ പോകുന്നത്? നാളെ. നിനക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇന്ന് തന്നെ പോയിക്കോ. നാളെ നല്ല ദിവസമല്ല. ദുസ്വപ്നം, ശകുനം. അച്ഛനൊക്കെ ഇപ്പോഴും ഇതിന്റെ പിന്നാലെ നടക്കണമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു. ഇതെന്റെ തോന്നലല്ല. ഭീകരമായി എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. സാമും കൂടെ പോകും. പോകണം. അവനവന്റെ അമ്മയോടൊപ്പം വളരട്ടെ ഇനിയുള്ള കാലം. അവൾ എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ചത് എനിക്ക് വേണ്ടിയാ. പകരം ആ പാവത്തിനൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നല്ല കുട്ടിയല്ലേ?
ഞാൻ ചെയ്ത ഡോക്യുമെന്ററി ഇന്ന് വൈകുന്നേരം ടിവിയിലുണ്ട്. അച്ഛനത് കാണണം. കാണാം. ഇന്ന് വൈകിട്ട് അത്താഴത്തിന് മുൻപ് വരണം. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഞാൻ തീർച്ചയായും ശ്രമിക്കാം അച്ഛ. ഞാൻ ഇപ്പോഴും മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ലത് പ്രതീക്ഷിക്കാലോ അല്ലേ? നമുക്ക് വൈകിട്ട് കാണാം. സാം, മോനിപ്പം മിടുക്കനായി. പക്ഷെ മരുന്ന് മുടങ്ങാതെ കഴിക്കണം. ഓക്കെ ഓക്കെ. പക്ഷെ മീരെന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? മോൻ വീട്ടിലെത്തിയ എന്നെ ഓർക്കോ? യെസ്. അവന്റെ മരുന്നുകളൊക്കെ എടുത്തു വെച്ചോ. നോക്കട്ടെ. മുത്തശ്ശ, ഞാനിപ്പോ സ്ട്രോങ് അല്ലേ? യു ആർ എ സ്ട്രോങ് ബോയ്. ഇനി ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇതങ്ങ് കളയാം. കളയ. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ ഡാം 100 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് ഈ കൊളോണിയൽ ഡാമിന്റെ അവസാനത്തെ സൂര്യാസ്തമനമാണ്. ഒരിക്കലും സൂര്യൻ അസ്തമിക്കാത്തതെന്ന് പേരുകേട്ട സാമ്രാജ്യത്തിന്റെ ഉദയാസ്തമയങ്ങൾക്കും ഈ ഡാം സാക്ഷിയാണ്. നാളെ ഈ ഡാം വെള്ളത്തിനടിയിലെ വെറുമൊരു സ്മാരകമായി മാറും. വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ ഓർമ്മക്കുറിപ്പ് പോലെ. അതെ, ഡാം 999. ഓക്കേ, പാക്ക് അപ്പ്. ഓക്കേ. ഗ്രേറ്റ് ജോബ് ഗൈസ്. ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം. യു ആർ വെൽക്കം. എന്താ ഇത്? ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാവാതിരിക്കട്ടെ. ശരിയാ, നല്ല മഴ വരാൻ പോകുന്ന പോലെ. ഓക്കെ, നമുക്ക് പുതിയ ഡാമിനടുത്തേക്ക് പോവാം. നാളത്തെ കവറേജിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. വീണ്ടും യാത്ര പറയാൻ നേരമായി. നിന്നെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ എനിക്കാവില്ല മീര. ഓക്കേ വിദ്യ, ഇനിയും അത് വിശ്വസിക്കാൻ ഞാനില്ല. വി ഹാവ് എ ചാൻസ്. ഇത് വിനയ്ക്ക് വേണ്ടിയാ. നിങ്ങളുടെ ജീവിതം കൊണ്ട് കളിക്കാൻ ഞാനില്ല. എന്റെ വിശ്വാസം അതിനെ അനുവദിക്കില്ല. ഈ വീട്ടിലേക്ക് വരാൻ തന്നെ എനിക്ക് ഭയമായിരുന്നു. എനിക്ക് നീ ഇല്ലാതെ ഇവിടെ പൂർണ്ണത ലഭിക്കുമായിരുന്നില്ല. നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്റെ തൊട്ടടുത്ത് തന്നെ, എന്റെ ഹൃദയത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ വിദ്യ അല്ല നമ്മുടെ. ഇനി നിന്നെ വിദ്യക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. Thank you.
നിന്റെ ഡാഡി എവിടെ? അകത്തുണ്ട്. റിയലി? യെസ്. ഓ, ഇത് ഞാൻ എടുത്തോട്ടെ. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നന്ദി പറയേണ്ടത് മീരയോടെ. മീര പറഞ്ഞത് ഞാൻ അനുസരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. താങ്ക് യു സോ മച്ച് മീര. താങ്ക് യു. താങ്ക് യു. സി ഡി സി കടലിലൂടെ യാത്രയുള്ള പാസ്പോർട്ട്. നാവികരുടെ ലോകത്തേക്ക് സ്വാഗതം. എന്താ വിചാരിച്ചേ, രണ്ടു ദിവസമായിട്ട് മഴ തകർത്ത് പെയ്യ. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്തത്ര കനത്ത മഴയാണിത്. നോക്ക്, കിഴക്ക് നിന്ന് ഒരു ന്യൂനമർദ്ദം ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറ്റിയത്? വാട്ട്? ഓ മൈ ഗോഡ്, ഡാമൻ. നിർത്തിവെച്ചിട്ട് ബൈപ്പാസ് ആയിട്ട് ഉയർത്തി വെള്ളം തുറന്നു വിടണം സാർ. അതിന് മുകളിൽ നിന്ന് പെർമിഷൻ വാങ്ങണം സാർ. അപ്പൊ ഉദ്ഘാടനം? ഷട്ടറുകൾ തുറന്നാൽ ഇങ്ങോട്ടുള്ള റോഡുകളെല്ലാം തകരെ സാർ. ഉദ്ഘാടനം? ഈ നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങപ്പോ അപ്പഴേ നശിച്ച ഉദ്ഘാടനം. നമുക്ക് ഉടനെ മേയറെ വിളിക്കാം സാർ. എങ്കിൽ വേഗം വിളിക്കാൻ നോക്ക്, ഉടനെ തന്നെ വിളിക്കാൻ. സാർ, അറിയാമല്ലോ അയാൾ പെർമിഷൻ തരില്ലെന്ന്. ഈ ഡാം പൊട്ടിത്തകരാൻ ഒരാളുടെയും പെർമിഷൻ ആവശ്യമില്ല. ഒരു വഴിയുണ്ട് സാർ. എന്ത്? നമുക്ക് ആ പഴയ ഡാം കുറച്ച് അടച്ചു. അത് പറ്റില്ല. കനത്ത മഴയിൽ പഴയ ഡാമിന്റെ പരമാവധി എത്തി നിൽക്കുകയാണ്. ഇനി അതിൽ കൂടുതൽ വെള്ളം നിറഞ്ഞാൽ അതോടെ എല്ലാം തീരും. മൂവായിരം അടി ഉയരത്തിലാണ് ഈ ഡാം. ഇതങ്ങനെ പൊട്ടിയാൽ നിമിഷ നേരം കൊണ്ട് താഴെയുള്ള നഗരം മുഴുവൻ ഒലിച്ചു പോകും. മേയറോട് ഞാൻ തന്നെ പറയാം. സാർ, ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. ഒരു ടെസ്റ്റ് പോലും നമ്മൾ നടത്തിയിട്ടില്ല. എന്ത്? ഒരു ചിന്ന ലീക്ക് കണ്ട് പേടിച്ചു പോയോ? പഴയ ഡാമും നോക്ക്, നിറയെ ഹോൾ ഇട്ട്. എന്നിട്ടും 100 കൊല്ലം വല്ല കുഴപ്പമുണ്ടായോ? ഇതൊരു കോൺക്രീറ്റ് ഡാമാണ്, അതിന് താങ്ങാനാവില്ല. നമ്മളിത് മുഴുവൻ നിറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ, തൽക്കാലം ഇനാഗുറേഷൻ കഴിയട്ടെ. ടെസ്റ്റ് ചെയ്യണോ നിറയ്ക്കണോ എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? തനിക്കുള്ള പങ്ക് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഇനി ഇക്കാര്യം വേറെ ആരെങ്കിലും അറിഞ്ഞാൽ എന്നെ നടക്കുമെന്ന് നാം പറയണ്ടല്ലോ. ഈ ഡാം തകർന്നാൽ 25 ലക്ഷം ആളുകളാണ് മുങ്ങിച്ചാകാൻ പോകുന്നത്. താൻ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. നാളെ ഇനാഗുറേഷൻ നടക്കാൻ പോവുകയാണ്. വിശിഷ്ട അതിഥികളും പത്രക്കാരും എല്ലാം അവിടെ ഉണ്ടാകും. നിങ്ങളും കൃത്യസമയത്ത് അവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഹലോ, ഹലോ. ഇപ്പോൾ ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും. ഈ അളവിൽ വെള്ളം വന്നാൽ എത്ര നേരം വേണ്ടി ഒരു ഡാം തകരാൻ? ഏറിയാ 4-5 മണിക്കൂർ. ഓ, ഭാഗ്യം ഫാമിലി സേഫ് ആയിട്ട് മാറ്റാനുള്ള സമയമുണ്ട്. സാർ വരുന്നില്ലേ? നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? സാർ ഇവിടെ നിന്ന് എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സാർ, ഈ നാടിനെ രക്ഷിക്കാനായി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഏ മാൻ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുക. ഇല്ല സാർ, ഞാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ക്രൂവിനെയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടുള്ളൂ. നാളെ ഒരു പക്ഷെ ഒരു ദുരന്ത വാർത്ത കവർ ചെയ്യാൻ പറ്റിയേക്കും. എക്സ്ക്യൂസ് മീ, ഈ ഡാം തകരുമെന്ന് സാറിന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? അങ്ങനെയാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് എന്റെ ഡിസൈനാണ്. നീചനായ ദുരയുടെ കിണിയിൽ ഞാൻ വീണുപോയി.
പക്ഷേ അപകടം മനസ്സിലാക്കിയപ്പോ ഞാനത് അന്നത്തെ മേയറെ അറിയിച്ചതാ. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അന്ന് തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇനിയും ചിലത് ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ബാക്കിയുള്ളത്? ഈ ചത്ത ഫോണോ? എന്റെ വലിയ സാറ്റലൈറ്റ് ഫോൺ ഉണ്ട്. ഹയർ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യണം, അപ്ലിങ്കിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്യണം, മീഡിയകളെല്ലാം അറിയിക്കണം. നമുക്ക് ഇനി സമയമുണ്ട്. ആരെങ്കിലും ഈ ചെറിയ ചോർച്ച കാര്യമായിട്ടെടുക്കും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. റിലാക്സ്, നമ്മൾ അത്രയൊന്നും വൈകിട്ടില്ല. വേണ്ടി വന്ന നിയമം ലംഘിക്കാം. ഓക്കെ. ഈ ബൈപാസ് ഷട്ടർ തുറന്ന് നമ്മൾ രക്ഷപ്പെട്ടു. എന്തുകൊണ്ട് നമുക്ക് പുതിയ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നുകൂടാ? ആ ലെവൽ വരെ വെള്ളമെത്താൻ ഇനിയും മണിക്കൂറുകൾ വേണ്ടി വരും. ഷട്ടർ തുറക്കുന്നതിന് മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആൾക്കാരെ അറിയിക്കണം. അതെനിക്ക് വിട്ടേക്ക്. വേഗം ആളിനെ അറിയിക്കാൻ നോക്ക്. ചെന്ന് വഴി കാണിച്ചു കൊടുക്ക്. അയാൾ നമ്മളെക്കാൾ ബുദ്ധിമാനാ. ഈ വാർത്ത പുറത്താകാതിരിക്കാനുള്ള പണിയായത്. ലെറ്റ്സ് ഗോ, വേഗം ഒരു വണ്ടി സംഘടിപ്പിക്കണം. ഹലോ. മാറ്റണം. രോഗികളെ നമുക്ക് ആദ്യം അങ്ങോട്ട് മാറ്റാം. നമുക്ക് എത്ര ബോട്ടുകളുണ്ട്? രണ്ടെണ്ണം. ഒരു സ്പീഡ് ബോട്ടും ഒരു ഹൗസ് ബോട്ടും. നോക്ക്, റസിയും മേരിയും അച്ഛനെയും സാമിനെയും പേഷ്യൻസിനെ ഹൗസ് ബോട്ടിൽ കൊണ്ടുപോട്ടെ. ഫ്രെഡി മരിയും കൊണ്ട് വേഗം കപ്പലിലേക്ക് പോയിക്കോളൂ. വിനയ്, എത്രയും പെട്ടെന്ന് കേബിൾ ടി വി ഓഫീസിലേക്ക് ചെന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. ടെലികാസ്റ്റിംഗ് റിപ്പീറ്റ് ചെയ്യാൻ പറയണം. ഓ, ഞാൻ ഡാമിലേക്ക് തിരിച്ചു പോട്ടെ. എനിക്കിതൊരു മറുപടി കിട്ടിയില്ല. ഞാനിവിടെ എത്താൻ അല്പം വൈകിയല്ലേ? എന്നെ ഓർത്ത് വിഷമിക്കണ്ട. അടുത്ത അസൈൻമെന്റ് ഇനിയും എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. റസിയുടെ വീടും കൂടെ പൊക്കോളൂ. മമ്മി പെട്ടെന്ന് തിരിച്ചു വരാം. ഓക്കെ ഓക്കെ. Come on guys, let's move. നിന്റെ വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് പോയേ പറ്റൂ. അതാ ഓക്കെ മരിയ, നമുക്ക് പോറായി. ഞാൻ നിന്നെ എടുക്കാം. ഓക്കെ.
അച്ഛനെ വിളിക്ക്, നമുക്ക് സമയം കളയാനില്ല. മീര വേഗം വിളിക്കൂ. അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ബോട്ട് നമുക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഉടനെ പുറപ്പെട്ടോളൂ. എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അച്ഛൻ വരില്ല റസിയ, വരാൻ കഴിയില്ല. ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹം പുഴ കടന്നിട്ടില്ല. അച്ഛനൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വാ, നമുക്ക് പോവാം. ഞാൻ വരില്ല. എന്ത്? അദ്ദേഹത്തെ വിട്ടിട്ട് ഞാൻ എവിടേക്കില്ല. മീര, നീ എന്താ ഈ പറയുന്നേ? അകത്തിരിക്കുന്നത് എന്റെ അച്ഛനാണ് റസിയ. സാം, നമുക്ക് പോവാം. ഇല്ല, ഞാൻ വരുന്നില്ല. മോൻ നല്ല കുട്ടിയല്ലേ, വാശി പിടിക്കല്ലേ. ഞാൻ പിന്നെ വന്ന് മോനെ കണ്ടോളാം. ഓക്കെ? ഓക്കെ. താങ്ക് യു മീഹ. ഈ മേക്കപ്പ് എല്ലാം ഡാൻസിന്റെ ഭാഗമാണ്. ഇത് വളരെ പഴയ കലാരൂപമാണ്. ഓക്കേ, എൻജോയ് ദ പാർട്ടി. വണക്കം. സുരക്ഷിതമായി ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡാം ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും സമയത്തിനുള്ളിൽ അത് തകരും. ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് അപകടത്തിലാവുന്നത്. എത്രയും പെട്ടെന്ന് എല്ലാവരും സുരക്ഷിതമായി ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേഗം നടക്കൂ, വേഗം. ആരു പറഞ്ഞിട്ടാ നിങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്തത്? അവനെവിടെ? എഡിറ്റിംഗ് സ്റ്റുഡിയോ ഉണ്ട്. ആ എവിടെ? മുകളിൽ. പിടിക്കവനെ. പറഞ്ഞ സ്ഥലം എവിടെ? ഡാമിന്റെ അടുത്താ. അവൻ തന്നെ കാണിച്ചു തരുന്നു. ഹലോ.
നടക്കില്ല. എന്താ പറ്റിയത്? ഇവിടെ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുക. ബൈപാസ് ഷട്ടർ തുറക്കുന്നതിന് ഒരു ന്യൂമാറ്റിക് സിസ്റ്റം കൂടിയുണ്ട്. ശരി, എന്നാ നമുക്കത് തുറക്കാം. പക്ഷേ അതിന്റെ ഓപ്പണിംഗ് വാൽവ് ഈ വെള്ളത്തിനടിയിലാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? യെസ്, നമുക്ക് ട്രൈ ചെയ്യാം. അത് ഭയങ്കര അപകടമാ. നോ സർ, നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ വി ഷുഡ് ട്രൈ. ഓക്കേ, നോക്ക്, ഇതാണ് ഷട്ടർ ഡ്രൈവ്. ഇത് ആദ്യത്തെ വാൽവ്, ഇത് രണ്ടാമത്തെ. എല്ലാ വാൽവും ഒപ്പം തുറന്നാലേ ആവശ്യത്തിനുള്ള പ്രഷർ ലഭിക്കൂ. മനസ്സിലായോ? ഓക്കേ സർ. സാർ ഷട്ടർ ഡ്രൈവ് ശ്രദ്ധിച്ചോളൂ. 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ വാൽവുകൾ തുറന്നിരിക്കും. തണ്ടർ കം. അച്ഛനും മീര എവിടെ? അവരെവിടെ? അവര് വന്നില്ല. വാട്ട്? അച്ഛൻ വരില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് മീരയും വന്നില്ല. ഇതാണ് ഒരു വാൽവ്. ഇതേ ഡയറക്ഷൻ തന്നെ തിരിക്കണം. മറ്റേ വാൽവ് നമുക്ക് പോയി നോക്കാം. ഓക്കേ. ഇവിടെ മുഴുവൻ വെള്ളം കയറി മുങ്ങിക്കിടക്കുക. നിങ്ങൾ ആദ്യത്തെ വാൽവ് ഓപ്പൺ ചെയ്തോ, ഇത് ഞാൻ തുറന്നോളാം. ഇനി 3 മിനിറ്റ് Woo!
An earthquake of 6.5 magnitude was recorded on the Richter scale, causing the overfilled century-old dam to burst. In just half an hour, the entire city was washed away. No more dams exist in this place. 1975-il lakshakanakkina perude jeevan polinja chinayile dam durandam puramlokam ariyan 15 varsham eduthu. Dam durandangalude parampara ഇവിടെ അവസാനിക്കുന്നില്ല. With over 4000 similar outdated dams across the world, the potential threat to life remains unanswered. Can we stop this or should we just wait for another disaster to happen? अब तक का सबसे भयानक हादसा प्रकृति की विनाश लीला है या इंसानी दिमाग की कारतूत? പഴയ ഡാമൊന്നു നോക്ക്, നിറയെ ഹോളിറുക്ക്. എന്നിട്ടും 100 കൊല്ലം നീയും ഞാനും ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ. Can you try? Okay. I'll do my best. Good. Charles, ഇത് സാൻഡ്ര. Good evening. Nice to meet you. Hi, Vinay. ഈ കൊച്ചു മിടുക്കനാണ് സാം. Hey, Sam. Hi. Please excuse me. Vinay? ഞാൻ മീരെ കണ്ടു. No, Vinay. വിനയ് നിൽക്ക്. ഞങ്ങൾക്ക് മറ്റൊരു പ്രോഗ്രാം കൂടി ഉണ്ട്, അപ്പോൾ വൈകിട്ട് വരാം. ഓക്കെ, ബൈ.
Hey, see you, Sam. Go on. ഫ്രെഡി, ഈ കഥ അവസാനിപ്പിച്ചെടുത്ത് തെറ്റുപറ്റിയതായി തോന്നുന്നുണ്ടോ? എന്തു പറ്റി? എനിക്ക് തോന്നുന്നത് മീര എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നാ. ഈ നോവൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞല്ലോ, പക്ഷേ ഒരു രണ്ടാം ഭാഗത്തിന് സാധ്യതയുണ്ട്. ഏയ് കമോൺ, മരണത്തിന് ശേഷം പോലും ജീവിതമുണ്ട്. അത് ഓർമ്മകളിലാണ്. വിനയുടെ ഓർമ്മകളിൽ മീര ജീവിക്കട്ടെ. Lost in the world.